April 9th, അതായത് നാളെ ഡീമൺ സ്ലെയർ ആനിമയുടെ സീസൺ 3 പുറത്തിറങ്ങാൻ പോവുകയാണ്. സോ വാച്ച് ദിസ് ബിഫോർ യു വാച്ച് ഡീമൺ സ്ലെയർ സീസൺ 3. ഈ ഒരു കഥ നടക്കുന്നത് എൻ്റർടൈൻമെൻറ് ഡിസ്ട്രിക്ട് ആർക്കിൽ നിന്നും 2 മാസങ്ങൾക്ക് ശേഷമാണ്. മാത്രമല്ല കഥ നടക്കുന്ന ലൊക്കേഷൻ സ്പോർട്സ്മിത്ത് വില്ലേജ്. ഇനി എന്താണ് സ്പോർട്സ്മിത്ത് വില്ലേജ് എന്ന് നോക്കാം. ഡീമൺ സ്ലെയേഴ്സിൻ്റെ സ്പോർട്സ് ഉണ്ടാക്കുന്ന ഒരു വില്ലേജാണ് സ്പോർട്സ്മിത്ത് വില്ലേജ് എന്നുള്ളത്. ഇതൊരു ഹിഡൻ ആൻഡ് സീക്രട്ട് വില്ലേജാണ്. ഇത് മനഃപൂർവ്വം ഹിഡനാക്കി വെച്ചിരിക്കുന്ന ഒരു വില്ലേജാണ്. കാരണം ഇത് ഡീമൺ സ്ലെയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ജീവിക്കുന്നവരെല്ലാം തന്നെ സ്പോർട്സ്മിത്സ് ആണ്, അതായത് സ്പോർട്സ് ഉണ്ടാക്കുന്നവരാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന സീസണിൽ ഇനോസ്കേനെയും സെനിറ്റ്സുനെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് പകരമായി 2 ഹാഷറുകളെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 1 മിറ്റ്സൂരിയും 2 മുയിച്ചിറോയും. മാത്രമല്ല ഈ ആർക്കിൽ നമ്മൾ ഇനി 2 അപ്പർ മൂൺ ഡീമൺസിനെ കൂടി കാണാനിരിക്കുന്നുണ്ട്. ഡീമൺ സ്ലെയറിൻ്റെ സ്പോർട്സ്മിത്ത് വില്ലേജിനെ പറ്റി നമ്മൾ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ സ്പോർട്സ്മിത്ത് വില്ലേജിൽ ടാഞ്ചിറോയെ സ്ട്രോങ് ആക്കുന്ന ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട്. ആ ഒരു വെപ്പൺ എന്താണെന്ന് സീരീസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ സ്പോയിലർ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഡീമൺ സ്ലെയറിനെ മാങ്ങിയൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. സോ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ താഴെ സ്പോയിൽ ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ.